കേട്ടിരിക്കുന്നത് ഒരു പുതിയ വീഡിയോ ആയിട്ടുണ്ട്. സ്പെഷ്യൽ നെച്ചർ ഇഷ്ടമാണ്. അത് ചില ആൾക്കാർക്ക് എങ്ങനെ നെച്ചർ ഇഷ്ടം ഉണ്ടാക്കലെന്ന് അറിയില്ല. അപ്പോൾ ഇതിലിൻ്റെ ഉണ്ടാക്കി കാണിച്ചു തരുന്നുണ്ട്. എങ്ങനെ അറിയാത്തവർക്ക് നെച്ചർ ഇഷ്ടം ഇതിലിൻ്റെ മമ ഉണ്ടാക്കി കാണിച്ചു തരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട ഫുള്ളായിട്ടും മനസ്സിലാവും. അപ്പോൾ ചില ആൾക്കാർ കമൻ്റ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്കൊരു ബിരിയാണീൻ്റെ ഒരു പേടി തുടങ്ങിക്കൂടെ, അതിൻ്റെ ഒരു ആലോചനയിലാണ്. അത് തുടങ്ങിയാൽ ഞാൻ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഈ കോഴിക്കോടേക്കൊക്കെ നമ്മളെ കല്യാണത്തിനൊക്കെ നേച്ചർ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും കയറി വന്ന് ചെയ്തായിരിക്കും. ഞാനൊക്കെ കല്യാണത്തിന് നെയ്ച്ചോറും പിന്നെ ഇഷ്ടമാണെങ്കിൽ ഞാൻ ഏ കല്യാണത്തിന് വേണമെങ്കിൽ പോവും. പിന്നെ ചില ആൾക്കാർക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കലും നോക്കാം. അതിന് മുമ്പ് എൻ്റെ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ, ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയി. ഹലോ, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ബീഫ് സ്റ്റു ആണ്. നല്ല കോഴിക്കോടൻ സ്റ്റൈലുള്ള ബീഫ് സ്റ്റു ആണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായ സാധനങ്ങളാണ് ഈ കാണുന്നത്. ഇതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇത് ഇത്രയും സാധനങ്ങൾ കണ്ടിട്ട് പേടിക്കേണ്ട, ഇതൊക്കെ നമ്മൾ സാധാരണ കറിയിൽ ഉപയോഗിക്കണം, വീട്ടിലുണ്ടാവുന്ന സാധനം തന്നെയാണ്. വീട്ടിലെല്ലാവരും ഉണ്ടാവുന്ന സാധനം തന്നെയാണ്. അപ്പോൾ ആദ്യം ഒരു കിലോ ഇറച്ചി, നല്ല നെയ്യുള്ള ഇറച്ചിയായിരിക്കണം. പിന്നെ ഉരുളക്കിഴങ്ങ്, അത് അരക്കിലോ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെച്ചതാണ്. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവാള, പിന്നെ തൈര്, മല്ലിപ്പൊടി, അത് വറുത്ത മല്ലിപ്പൊടിയല്ല പച്ചമല്ലിയാണ്, മഞ്ഞൾ കൂടാത്ത മല്ലിപ്പൊടി ആയിരിക്കണം. മഞ്ഞൾ കൂടിയാൽ സ്റ്റൂവിൻ്റെ കളറ് മാറിപ്പോവും. ഇത് ചെറുനാരങ്ങ നീരാണ്, രണ്ട് ചെറുനാരങ്ങൻ്റെ നീരാണത്. പിന്നെ ഒരു തേങ്ങേൻ്റെ പകുതിയിലധികം എടുത്തിട്ട് നൈസാക്കി അരച്ച് വെച്ചതാണത്. തേങ്ങ അരച്ച് വെച്ചതാണത്. മിക്സിയിൽ നന്നായിട്ട് നൈസാക്കി അരച്ചതാണ്. ഇത് രണ്ട് തേങ്ങേൻ്റെ കട്ടി പാലാണ്. പച്ച തേങ്ങ ഇരിക്കുന്നതായിരിക്കും നന്നാവാം. ഇഷ്ടം പോലെ പാലും കിട്ടും, നമുക്ക് നൈസായിട്ട് അരച്ചെടുക്കാനും പറ്റും. പിന്നെ കുരുമുളക്, ഇതിപ്പോൾ കറുത്ത കുരുമുളകാണ്. നമ്മൾ വൈറ്റ് പെപ്പർ ആണെങ്കിൽ സ്റ്റൂവിന് ഒന്നും കൂടി കളറുണ്ടാവും, വെള്ളം നിറമുണ്ടാവും. പിന്നെ ഉലുവയും ചുവന്നുള്ളിയും, ഇത് അവസാനം വറുത്ത് കോരി ഒഴിക്കാനുള്ളതാണ്. മല്ലിയിലയും കറിവേപ്പിലയും ഒഴികെ ബാക്കി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ബീഫും ഒക്കെ കൂടെ നമുക്കൊന്ന് കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട്, ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ലോണം അഞ്ചാറ് വിസിൽ വന്ന് ബീഫും ഉരുളക്കിഴങ്ങും നന്നായി വെന്ത് ഉടഞ്ഞ രൂപത്തിലുള്ള ഇതാണിത്. നന്നായിട്ട് വേവണം. അപ്പോൾ അഞ്ച് ആറ് വിസിലിട്ടിട്ട് നന്നായി ബീഫ് നല്ല സോഫ്റ്റായി കിട്ടണം, എന്നാലേ സ്റ്റൂവിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇത് നമുക്ക് പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ബീഫ് വെന്താലേ ഉള്ളൂ ഗസ്റ്റിന് വിചാരിച്ച ടേസ്റ്റ് ഉണ്ടാവാം. അപ്പോൾ ഇതിലേക്ക് നമ്മളിനി എടുത്ത് വെച്ച മല്ലിപ്പൊടി, രണ്ട് സ്പൂണ് മല്ലിപ്പൊടിയാണ് ഞാൻ എടുത്ത് വെച്ചത്. കുറച്ച് മല്ലിപ്പൊടി ഇട്ടാൽ മതി, അതുകൊണ്ടാണ്. ഇതിപ്പോൾ ഒരു കിലോ ബീഫിലേക്ക് രണ്ട് സ്പൂണ് മല്ലിപ്പൊടിയേ ചേർക്കുന്നുള്ളൂ. പിന്നെ തൈര്, ഒരു കപ്പ് തൈര്. നമ്മൾ തക്കാളിയൊന്നും ചേർക്കാത്തത് കൊണ്ട് തൈര് നല്ലോണം, ഒരു കപ്പ് തൈര് നല്ലോണം ഒഴിച്ച് കൊടുക്കണം. പിന്നെ അരച്ച തേങ്ങ ആണ്. ഈ വെന്ത ചേരുവയിലേക്ക് ഈ അരച്ച തേങ്ങയും തൈരും മല്ലിപ്പൊടിയും ഒക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ചെറുനാരങ്ങ നീര്, ഇപ്പോൾ ഈ സെക്ഷന് വരുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാ ഒരുവിധ ചേരുവകളും ഇതിലേക്ക് ആഡ് ചെയ്യും. ഇപ്പോൾ കുരുമുളക് ചേർത്ത് ലാസ്റ്റ് തേങ്ങാപ്പാൽ ഒഴികെ ബാക്കിയൊക്കെ ഇതിൽ നന്നായിട്ട് ചേർത്ത് മിക്സ് ചെയ്യണം. ഇതിപ്പോൾ വൈറ്റ് പെപ്പർ അല്ലാത്തതുകൊണ്ട് ലേശം ഒന്ന് കളറ് ഡിമ്മാവും, അല്ലാണ്ട് ടേസ്റ്റ് വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല. വൈറ്റ് പെപ്പർ ആകുമ്പോൾ സ്റ്റൂവിന് ഒന്നും കൂടി നല്ല വൈറ്റ് നിറം ഉണ്ടാവും, അതാണ്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഉപ്പും വെള്ളമൊക്കെ ചേർത്ത് പാകത്തിന് ഉപ്പും വെള്ളവും.
ഇനിയിപ്പോൾ ഇതൊക്കെ മിക്സ് ചെയ്ത് നമ്മൾ തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ലോണം ഇളക്കി തിളപ്പിക്കണം, മൂടി വെച്ച് തിളപ്പിക്കുകയല്ല ചെയ്യുക, ഇങ്ങനെ നിന്ന് തിളപ്പിക്കണം. തൈരും തേങ്ങയൊക്കെ ചേർത്തതല്ലേ, അപ്പോൾ അതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി ഇളക്കി തിളപ്പിക്കുക. തിളപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മല്ലിയിലയും കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യണം. ഇപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുത്താൽ എസ്റ്റു ഏകദേശം റെഡിയായി. പിന്നെ ചുവന്നുള്ളി ഉലുവയും കൂടി വറുത്തൊഴിക്കാൻ ഉണ്ടാവുള്ളൂ. അപ്പം ഇത് ഒരുവിധം എല്ലാം ഈ ഒരു ഇതിൽ തന്നെ വെന്ത് കിട്ടണം. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം തിളപ്പിക്കാനൊന്നും പറ്റില്ല, തേങ്ങാപ്പാലിൻ്റെ ഫ്ലേവറൊക്കെ പോയി പോവും. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഒക്കെ ഒരുവിധം വെന്ത് ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് തിളച്ച് നമുക്ക് വാങ്ങി വെക്കാം. അപ്പോൾ നമ്മൾ തിളച്ച് ഇറക്കി വെച്ച സ്റ്റൂവിലേക്ക് ഉലുവയും ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടി വെളിച്ചെണ്ണയിൽ വറുത്ത് കോരി ഒഴിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ബീഫ് സ്റ്റു റെഡിയായി. ഇത് നല്ല കോഴിക്കോടൻ സ്റ്റൈലുള്ള ബീഫ് സ്റ്റു ആണ്. ഇത് വളരെ ഈസി അല്ലേ, എല്ലാവരും കണ്ടില്ലേ എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്നൊക്കെ. ഇനി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. എന്തായാലും ചെയ്ത് നോക്കുക.